ധ്യാനം അഥവാ മെഡിറ്റേഷൻ, നിരന്തരമായ മനനമാണ് ധ്യാനം. പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ് ധ്യാനത്തിലടങ്ങിയിരിക്കുന്നത്: ബാഹ്യ വസ്തുക്കളും ആന്തരിക അവസ്ഥയും അറിയാതിരിക്കൽ, മനസ്സ് ഊന്നിയിരിക്കുന്ന വസ്തുവിന്റെ ഉടയാത്ത ബോധം, കൂടാതെ മറ്റ് മാനസിക പരിണാമങ്ങൾ അയത്നമായി തടുക്കൽ. ധ്യാനം സമാധാനം കണ്ടെത്താനും ആന്തരിക ലയത്തിനും നിങ്ങളെ സഹായിക്കും. പത്മാസനത്തിൽ ഇരിക്കുക, ഇതൊരു ധ്യാനസ്ഥിതിയാണ്. പത്മാസനം കൂടാതെ മറ്റ് ധ്യാനസ്ഥിതികളിലും ധ്യാനം അനുഷ്ഠിക്കാവുന്നതാണ്, അതായത് സുഖാസനം അല്ലെങ്കിൽ വജ്രാസനം പോലുള്ളവയിൽ. തറയിലിരിക്കാൻ കഴിയാത്തവർക്ക് കസേരയിലിരുന്നും ധ്യാനം അനുഷ്ഠിക്കാവുന്നതാണ്. പത്മാസനത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങളുടെ നട്ടെല്ല് സുഖപ്രദമായ രീതിയിൽ തന്നെ നിവർന്നിട്ടാണെന്നും കൈകളും തോളുകളും അയഞ്ഞിട്ടാണെന്നും തല നിവർന്നിട്ടാണെന്നും കണ്ണുകൾ അടഞ്ഞിരിക്കുകയാണെന്നും ഉറപ്പുവരുത്തണം. നട്ടെല്ല് നിവർന്നിരിക്കുന്നതിനായി നിങ്ങൾക്ക് ഭിത്തിയിൽ ചാരി വേണമെങ്കിലും ഇരിക്കാവുന്നതാണ്. ഇനി നിങ്ങളുടെ കൈകൾ ധ്യാനമുദ്രയിൽ വയ്ക്കണം. വിരലുകൾ പരസ്പരം അയവോടെ സ്പർശിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണം. ഇനി നിങ്ങളുടെ ഇടത് കൈപ്പത്തി അടിവയറിന്റെ ഭാഗത്തേക്ക് കൊണ്ടുവന്ന് വലത് കാലിന്മേൽ വയ്ക്കുക. അടുത്തതായി നിങ്ങളുടെ വലത് കൈപ്പത്തി ഇടത് കൈപ്പത്തിക്ക് മുകളിലായി വയ്ക്കുക. ഇതിനെയാണ് ധ്യാനമുദ്ര എന്ന് വിളിക്കുന്നത്. ശരീരം പൂർണ്ണമായും അയഞ്ഞും സൗകര്യപ്രദമായ അവസ്ഥയിലുമാണെന്ന് ഉറപ്പാക്കണം. തല മുതൽ കാൽവിരലുകൾ വരെയുള്ള നിങ്ങളുടെ ശരീരത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഇത് ശ്രദ്ധ പുറത്തേക്ക് വഴുതി പോകാതെ ഉള്ളിൽ ഏകാഗ്രതയുണ്ടാക്കുവാനായി നിങ്ങളെ സഹായിക്കും. ഇനി ശ്വാസോച്ഛ്വാസം ശ്രദ്ധിക്കുക. അത് ആഴത്തിലും സാവകാശവും ചെയ്യുക. ശ്വാസോച്ഛ്വാസം ചുരുങ്ങിയ അവസ്ഥയിലാകും വരെ ഇത് തുടരുക. പ്രത്യേകിച്ച് ഒന്നിലും മനസ്സ് ഏകാഗ്രമാക്കാതെ പുരികങ്ങൾക്കിടയിൽ നേരിയ തോതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിങ്ങളുടെ ശ്വാസോച്ഛ്വാസത്തിൽ തുടർന്നും ശ്രദ്ധിക്കുക. ഇപ്പോൾ നിങ്ങളുടെ ചിന്തകൾ ശ്രദ്ധിക്കുക. പോസിറ്റീവും ആനന്ദദായകവുമായ ചിന്തകളിൽ തുടരാൻ ശ്രമിക്കുക. ധ്യാനം പുരോഗമിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് ശാന്തമാകാനും നിങ്ങളുടെ മാനസിക വ്യാപാരം കുറയാനും ചിന്തകൾ പൂർണ്ണമായും അവസാനിക്കാനും ആരംഭിക്കും. നിങ്ങൾക്ക് പൂർണ്ണമായ സ്വസ്ഥത അനുഭവപ്പെടുകയും ധ്യാനനിരതമാകുകയും പിരിമുറുക്കം അയയുകയും ചെയ്യും. ധ്യാനം അഥവാ മെഡിറ്റേഷൻ യോഗയുടെ സുപ്രധാനവും അവിഭാജ്യവുമായ ഭാഗമാണ്. സാധാരണ നിലയിൽ ശ്വാസോച്ഛ്വാസം ചെയ്തുകൊണ്ട് ഈ അവസ്ഥയിൽ കഴിയുന്നത്ര നേരം ഇരിക്കുവാൻ ശ്രമിക്കണം. ധ്യാനം ശരീരത്തിനും മനസ്സിനും നവചൈതന്യം നൽകുകയും ഏകാഗ്രത മെച്ചപ്പെടുത്തുവാൻ സഹായിക്കുകയും ശീലങ്ങളിൽ മാറ്റം വരുത്തുവാൻ സഹായിക്കുകയും ചെയ്യും. ധ്യാനം പ്രതികൂല വികാരങ്ങളിൽ നിന്ന് നിങ്ങളെ അകറ്റി നിർത്തും. ഇത് ദേഷ്യം, ഭയം, വിഷാദം, ഉത്കണ്ഠ എന്നിവ ഇല്ലാതാക്കാനും അനുകൂലമായ വികാരങ്ങൾ വികസിപ്പിക്കാനും സഹായിക്കും. മനഃശാന്തി കൈവരിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും. ഇത് ഓർമ്മശക്തി, ഇച്ഛാശക്തി, ചിന്താശേഷി എന്നിവ മെച്ചപ്പെടുത്തും. ഇത് കൂടുതൽ പോസിറ്റീവും പ്രൊഡക്റ്റീവുമായി തീരാൻ നിങ്ങളെ സഹായിക്കും. ധ്യാനം നിങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തും. ധ്യാനം പതിവായി ചെയ്യുന്നത് നിങ്ങളുടെ മനസ്സിനെ ശാന്തതയോടെയും സമാധാനത്തോടെയും നിലനിർത്തുകയും യോഗയുടെ ലക്ഷ്യമായ ആത്മസാക്ഷാത്കാരത്തിലേക്ക് നയിക്കുകയും ചെയ്യും. നാഡീശോധന. ഓരോ നാസാദ്വാരങ്ങളിൽ കൂടിയുമുള്ള ശ്വസന നിയന്ത്രണത്തെയാണ് നാഡീശോധന എന്ന് വിളിക്കുന്നത്. ഈ യോഗാരീതിയുടെ പ്രാണായാമം പ്രധാന പ്രത്യേകത ശ്വാസം പിടിച്ചു വെച്ചുകൊണ്ടോ അല്ലാതെയോ ഉള്ള ഇടത് വലത് നാസാദ്വാരത്തിൽ കൂടിയുള്ള ഇടവിട്ടുള്ള ശ്വസനമാണ്. നാഡീശോധന ചെയ്യുന്നതിനായി നിങ്ങൾ സുഖാസന രീതിയിൽ ഇരിക്കുകയാണ് വേണ്ടത്. ഒരു ധ്യാന രീതിയാണ് ഇത്. സുഖാസനം കൂടാതെ മറ്റേത് ധ്യാന രീതികളിൽ ഇരുന്നു കൊണ്ടും നാഡീശോധന ചെയ്യാവുന്നതാണ്, അതായത് പത്മാസനം, സ്വാസ്തികാസനം കൂടാതെ വജ്രാസനം പോലുള്ളവ. തറയിലിരുന്നു കൊണ്ട് ചെയ്യാൻ കഴിയാത്തവർക്ക് ഒരു കസേരയിലിരുന്നും ഇത് ചെയ്യാവുന്നതാണ്. സുഖാസനത്തിൽ ഇരിക്കുന്ന സമയം നിങ്ങളുടെ നട്ടെല്ല് നിവർന്നും തല നേരെയും കൈപ്പത്തികൾ കാൽമുട്ടിലും കണ്ണുകൾ അടഞ്ഞും ഇരിക്കുന്നുവെന്ന് ഉറപ്പാക്കുക. നിങ്ങളുടെ നട്ടെല്ല് നിവർന്നിരിക്കുവാൻ ശ്രദ്ധിക്കുക. അതിനായി ഭിത്തിയോട് ചേർന്നിരുന്നാലും മതിയാകുന്നതാണ്. ഇനി
ആഴത്തിൽ ശ്വാസമെടുത്ത് നിങ്ങളുടെ ശരീരം വിശ്രമാവസ്ഥയിലാക്കുക. നാഡീശോധന ആരംഭിക്കുന്നതിന് മുൻപായി നിങ്ങളുടെ കൈവിരലുകളെ തിരിച്ചറിയുക. പെരുവിരൽ, ചൂണ്ടുവിരൽ, നടുവിരൽ, മോതിരവിരൽ, കൂടാതെ ചെറുവിരൽ. ഇനി നിങ്ങളുടെ ഇടത് കൈപ്പത്തി ധ്യാനമുദ്രയിലാക്കുക. പെരുവിരലും ചൂണ്ടുവിരലും ചേർത്ത് വൃത്താകൃതിയിൽ പിടിക്കുക. നടുവിരലും മോതിരവിരലും ചെറുവിരലും നിവർത്തിപ്പിടിക്കുക. ഇനി നിങ്ങളുടെ വലത് കൈ നാസാഗ്രമുദ്രയിൽ പിടിക്കുക. നടുവിരലും ചൂണ്ടുവിരലും മടക്കി പിടിക്കുകയും പെരുവിരൽ, മോതിരവിരൽ, ചെറുവിരൽ എന്നിവ നിവർത്തിപ്പിടിക്കുകയും ചെയ്യുക. നാസാഗ്രമുദ്രയിലുള്ള നിങ്ങളുടെ വലത് കൈയിലെ പെരുവിരൽ വലത് നാസാദ്വാരത്തിൽ വയ്ക്കുകയും ഇടത് നാസാദ്വാരത്തിലൂടെ ശ്വസിക്കുകയും ചെയ്യുക. അതിനുശേഷം മോതിരവിരലും ചെറുവിരലും ഉപയോഗിച്ച് ഇടത് നാസാദ്വാരം അടച്ച് വലത് നാസാദ്വാരം തുറന്ന് അതിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുക. ഇനി നിങ്ങളുടെ വലത് നാസാദ്വാരത്തിലൂടെ ശ്വസിക്കുക. എന്നിട്ടത് നിങ്ങളുടെ പെരുവിരൽ ഉപയോഗിച്ച് അടച്ചതിനു ശേഷം ഇടത് നാസാദ്വാരത്തിലൂടെ ശ്വസിക്കുക. നാഡീശോധന പ്രാണായാമത്തിന്റെ അല്ലെങ്കിൽ ഇടവിട്ട നാസാദ്വാര ശ്വസന നിയന്ത്രണത്തിന്റെ ഒരു ചക്രമാണിത്. ഈ ചക്രം 5 തവണ ആവർത്തിക്കുക. തുടക്കത്തിൽ നിങ്ങൾ ശ്വസിക്കാനെടുക്കുന്ന അതേ സമയം തന്നെ ആയിരിക്കും ഉച്ഛ്വസിക്കാനും എടുക്കുന്നത്. പക്ഷേ ക്രമേണ ശ്വാസം പുറത്തേക്ക് വിടുവാനായി കൂടുതൽ സമയമെടുക്കുക. അതായത് ശ്വാസം ഉള്ളിലേക്കെടുക്കാനുള്ള സമയത്തിന്റെ ഇരട്ടി സമയം ശ്വാസം പുറത്തേക്ക് വിടാൻ എടുക്കുക. നിങ്ങളുടെ ശ്വസനം ആഴത്തിലും മെല്ലെയും സ്ഥിരതയുള്ളതും ഒരേ അനുപാതത്തിൽ നിയന്ത്രിക്കപ്പെടുന്നതുമായിരിക്കണം. നാഡീശോധന പ്രാണായാമത്തിന്റെ പ്രധാന ഉദ്ദേശം നാഡികൾ ശുദ്ധീകരിക്കുക എന്നതാണ്. ശരീരത്തിലെ പ്രധാന ഊർജവാഹകരാണ് നാഡികൾ. അതിനാൽ ഇത് ശരീരത്തിനാകമാനം ഉണർവ് നൽകുന്നു. ഇത് ഹൃദ്രോഗികൾക്ക് വളരെയധികം ഗുണം ചെയ്യും. ചുമയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് ആശ്വാസം നൽകുവാൻ നാഡീശോധന സഹായിക്കുന്നു. നാഡീശോധന പ്രാണായാമം പതിവായി ചെയ്യുന്നത് മനഃശാന്തിയും ഏകാഗ്രതയും വർദ്ധിപ്പിക്കുന്നു. ഇത് സമ്മർദ്ദവും ഉത്കണ്ഠയും കുറച്ച് മനസ്സിന് സമാധാനം നൽകുന്നു. സൂര്യ നമസ്കാരം. ഈ ഭൂമിയിലെ സകല ചരാചരങ്ങളുടെയും ഊർജത്തിന്റെ സ്രോതസ്സാണ് സൂര്യൻ. സൂര്യ നമസ്കാരം നമ്മുടെ ശരീരത്തിന്റെ താളാത്മകമായ വികാസത്തിനും മനസ്സിന്റെ ഏകാഗ്രതയ്ക്കും ബുദ്ധികൂർമ്മതയ്ക്കും സഹായിക്കും. സൂര്യ നമസ്കാരം നമ്മുടെ ആത്മീയ വികാസത്തിന് വളരെ പ്രധാനപ്പെട്ടതാണെന്നാണ് കരുതുന്നത്. സൂര്യ നമസ്കാരത്തിൽ 8 യോഗാസനങ്ങളുടെ ചുവടുകൾ 12 സ്റ്റെപ്പുകളായാണ് ചെയ്യുന്നത്. സൂര്യോദയത്തിലും സൂര്യാസ്തമനത്തിലും ഇത് ചെയ്യുന്നതാണ് ഏറ്റവും ഫലപ്രദം എന്നാണ് കരുതപ്പെടുന്നത്. ഇരുപാദങ്ങളും ചേർത്ത് വയ്ക്കുക. എന്നിട്ട് തോളുകൾ ഉയർത്തി നിവർന്നു നിൽക്കുക. ഇരു കൈകളും നിങ്ങളുടെ ശരീരത്തോട് ചേർന്നാണെന്നും താടി തറയ്ക്ക് സമാന്തരമാണെന്നും ഉറപ്പാക്കണം. 2 പാദങ്ങളിലും ശരീരഭാരം തുല്യമായി വിഭജിക്കണം. ഇതാണ് സമസ്ഥിതി. ആദ്യ ചുവട് ചെയ്യാൻ ശ്വാസമുള്ളിലേക്കെടുത്ത് കൈകൾ 2 നെഞ്ചിനു മുന്നിലേക്ക് കൊണ്ടുവന്ന് അവ നമസ്കാരമുദ്രയിൽ യോജിപ്പിക്കണം. ഇതിനെ പ്രണാമാസനം എന്നാണ് വിളിക്കുന്നത്. ഇനി ശ്വാസം പുറത്തേക്ക് വിടണം. 2. ചുവട്. സാവകാശം ശ്വാസം ഉള്ളിലേക്കെടുത്തുകൊണ്ട് അരക്കെട്ടിൽ നിന്ന് നിങ്ങളുടെ ശരീരം പിന്നിലേക്ക് വളയ്ക്കണം. തലയ്ക്ക് മുകളിലേക്ക് ഇരു കൈകളും ഉയർത്തി തലയും അരക്കെട്ടും പിന്നിലേക്ക് വളയ്ക്കണം. കാലുകൾ നിവർന്നു തന്നെ ഇരിക്കണം. ഈ ആസനത്തെ ഹസ്ത ഉത്തനാസനം എന്ന് വിളിക്കുന്നു. ഇനി 3. ചുവട്. സാവകാശം ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് മുന്നോട്ട് വളയുക. ഇരു കൈപ്പത്തികളും നിങ്ങളുടെ പാദത്തിന്റെ ഇരുഭാഗങ്ങളിലും നിലത്ത് സ്പർശിക്കണം. ഓർക്കുക, നിങ്ങൾ താഴോട്ട് വളയുമ്പോൾ നിങ്ങളുടെ കൈകളും തലയും ഒരുമിച്ചായിരിക്കണം. ഈ ആസനത്തെ പാദഹസ്താസനം എന്നറിയപ്പെടുന്നു. നാലാമത്തെ ചുവട്. ഈ ചുവടിൽ ആഴത്തിൽ ശ്വാസം ഉള്ളിലേക്കെടുത്തുകൊണ്ട് നിങ്ങളുടെ വലത് കാൽ പിന്നിലേക്ക് നീട്ടി കാൽമുട്ട് തറയിലൂന്നുക. വലത് കാൽ നിങ്ങളുടെ കാൽ വിരലുകളിൽ ഊന്നിയാണെന്നും ഇടത് കാൽമുട്ട് 90 ഡിഗ്രി കോണിലാണെന്നും ഇരു കൈപ്പത്തികളും നിലത്താണെന്നും അരക്കെട്ട് താഴ്ന്നിട്ടാണെന്നും താടി ഉയർന്നിട്ടാണെന്നും ഉറപ്പാക്കണം. ഇതിനെ അശ്വസഞ്ചലനാസനം എന്നാണ് വിളിക്കുന്നത്.
അഞ്ചാമത്തെ ചുവടിൽ ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് നിങ്ങളുടെ വലത് കാലിന് സമാന്തരമായി തന്നെ ഇടത് കാലും പിന്നിലേക്ക് നീട്ടുക. നിങ്ങളുടെ തോളുകൾ രണ്ടും ഋജുരേഖയിലാണെന്നും അതുപോലെ മുതുകും അരക്കെട്ടും നേർരേഖയിലാണെന്നും ഉറപ്പാക്കുക. ഈ ആസനത്തെ സന്തുലനാസനമെന്ന് വിളിക്കുന്നു. ഈ സ്ഥിതിയിൽ സാവകാശം ശ്വാസമുള്ളിലേക്ക് എടുക്കണം. ആറാമത്തെ ചുവട് ശ്വാസം സാവകാശം പുറത്തേക്ക് വിടുക. ഇരുകാൽമുട്ടുകളും ഒരേ സമയം നിലത്തൂന്നുക. അതോടൊപ്പം നെഞ്ചും നെറ്റിയും നിലത്ത് സ്പർശിച്ചിരിക്കണം. നിങ്ങളുടെ അരക്കെട്ട് ഉയർന്നിട്ടാണെന്നും കൈമുട്ടുകൾ ശരീരത്തോട് ചേർന്നിട്ടാണെന്നും ഉറപ്പാക്കുക. ഈ ആസനത്തെ സാഷ്ടാംഗ നമസ്കാരം എന്നാണ് വിളിക്കുന്നത്. കാരണം നിങ്ങളുടെ ശരീരത്തിലെ എട്ട് ഭാഗങ്ങൾ, അതായത് നിങ്ങളുടെ ഇരുകാൽ വിരലുകളും ഇരുകാൽമുട്ടുകളും ഇരുകൈപ്പത്തികളും നെഞ്ചും നെറ്റിയും നിലത്ത് സ്പർശിച്ചിട്ടുണ്ടായിരിക്കും. ഓർക്കുക, നിങ്ങളുടെ ശരീരഭാരം ഈ എട്ട് ഭാഗങ്ങളിലുമായി തുല്യമായി വിഭജിക്കുവാൻ ശ്രദ്ധിക്കുക. ഇനി ഏഴാമത്തെ ചുവട്. ശ്വാസം ഉള്ളിലേക്കെടുത്തുകൊണ്ട് നിങ്ങളുടെ വസ്തിപ്രദേശം താഴ്ത്തി തലയും നെഞ്ചും മുന്നിലേക്ക് ഉയർത്തി പൊക്കിൽ വരെയുള്ള ശരീരത്തിന്റെ മുകൾ ഭാഗം ഉയർത്തണം. നിങ്ങളുടെ കാൽവിരലുകൾ പുറത്തേക്ക് വിടർന്നിട്ടാണെന്നും കാലുകൾ നിവർന്നിട്ടാണെന്നും ഉറപ്പാക്കണം. ഈ ആസനം അറിയപ്പെടുന്നത് ഭുജംഗാസനമെന്നാണ്. എട്ടാമത്തെ ചുവട്. ശ്വാസം പതിയെ പുറത്തേക്ക് വിട്ടുകൊണ്ട് നിങ്ങളുടെ കാൽവിരലുകൾ ഉള്ളിലേക്ക് മടക്കി ശരീരത്തിന് ഒരു പർവ്വതത്തിന്റെ രൂപം കൈവരിക്കാൻ കഴിയുന്നിടം വരെ അരക്കെട്ടുയർത്തണം. നിങ്ങളുടെ ഇരുകാലുകളും നിവർന്നിട്ടാണെന്നും കൈപ്പത്തികൾ നിലത്താണെന്നും തല ഇരുകൈകൾക്കുമിടയിലാണെന്നും ഉറപ്പാക്കണം. ഉപ്പൂറ്റികൾ നിലത്തൂന്നാൻ ശ്രമിക്കണം. ഈ ആസനത്തെ പർവ്വതാസനം എന്ന് വിളിക്കുന്നു. ഒമ്പതാമത്തെ ചുവടിനായി നിങ്ങളുടെ അരക്കെട്ട് താഴ്ത്തി ശ്വാസം ഉള്ളിലേക്കെടുത്ത് വലത് കാൽ മുന്നിലേക്ക് കൊണ്ടുവന്ന് ഇടത് കാൽമുട്ട് തറയിലൂന്നി അശ്വസഞ്ചലന ആസനത്തിലേക്ക് മടങ്ങണം. പത്താമത്തെ ചുവട്. ഈ ചുവടിൽ നിങ്ങളുടെ ഇടത് കാലും മുന്നിലേക്ക് കൊണ്ടുവന്ന് ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് പാദഹസ്താസനത്തിലേക്ക് മടങ്ങണം. പതിനൊന്നാമത്തെ ചുവട്. സാവകാശം ശ്വാസം ഉള്ളിലേക്കെടുത്തുകൊണ്ട് ശരീരം നിവർന്ന് ഇരുകൈകളും ഉയർത്തി ഹസ്ത ഉത്തനാസനത്തിലേക്ക് മടങ്ങി വരണം. നിവരുമ്പോൾ നിങ്ങളുടെ കൈകളും തലയും ഒരേ സമയം ഉയരുന്നുണ്ടെന്ന് ഉറപ്പാക്കണം. പന്ത്രണ്ടാമത്തെ ചുവട്. ശ്വാസം പതിയെ പുറത്തേക്ക് വിട്ടുകൊണ്ട് പ്രണാമാസനത്തിൽ തന്നെ നിവർന്ന് നിൽക്കണം. ഇനി ഈ ചുവടുകളെല്ലാം തന്നെ നിങ്ങളുടെ ഇടത് കാലിൽ ആവർത്തിക്കണം. സൂര്യ നമസ്കാരം നിങ്ങളുടെ ശ്വാസകോശത്തിന്റെ ശേഷി വർദ്ധിപ്പിക്കും. സൂര്യ നമസ്കാരം ചയാപചയം മെച്ചപ്പെടുത്തുകയും പ്രമേഹ നിയന്ത്രണത്തിന് ഏറെ ഫലപ്രദമാണെന്ന് കാണപ്പെടുകയും ചെയ്തിട്ടുണ്ട്. സൂര്യ നമസ്കാരം എൻഡോക്രൈൻ ഗ്രന്ഥികളുടെ ഉൽപാദനം ക്രമീകരിക്കും. സൂര്യ നമസ്കാരം നിങ്ങളുടെ ശരീരഭാരം നിയന്ത്രിക്കാനും നട്ടെല്ലും മുതുകിലെ പേശികളും ശക്തിപ്പെടുത്താനും സഹായിക്കും. രക്താതി സമ്മർദ്ദമുള്ള വ്യക്തികൾ സൂര്യ നമസ്കാരം ചെയ്യുമ്പോൾ മുൻകരുതൽ കൈക്കൊള്ളണം. ഹെർണിയയും പെപ്റ്റിക്കൽസറുമുള്ള വ്യക്തികൾ സൂര്യ നമസ്കാരം ഒഴിവാക്കണം. നടുവിനും ഇടുപ്പിനും വേദനയുള്ളവർ, സ്പോണ്ടിലൈറ്റിസും വിട്ടുമാറാത്ത ആർത്രൈറ്റിസുമുള്ളവർ സൂര്യ നമസ്കാരം ചെയ്യുന്നത് ഒഴിവാക്കണം. ആർത്തവകാലത്തും ഗർഭകാലത്തും സ്ത്രീകൾ സൂര്യ നമസ്കാരം ചെയ്യുന്നത് ഒഴിവാക്കണം. സൂര്യ നമസ്കാരം പതിവായി ചെയ്യുന്നത് ശരീരത്തിലെ വിഷാംശങ്ങൾ നിർവീര്യമാക്കുന്നതിനും അലസത മാറ്റുന്നതിനും ശരീരം മുഴുവൻ നവോന്മേഷം നൽകുന്നതിനും സഹായിക്കും. ത്രികോണാസനം. ഇത് ചെയ്യുമ്പോൾ നിങ്ങളുടെ കൈകൾ, കാലുകൾ, നട്ടെല്ല് എന്നിവ ഒരു ത്രികോണത്തിന്റെ രൂപം പ്രാപിക്കുന്നത് കൊണ്ടാണ് ഈ ആസനത്തിനെ ഇങ്ങനെ വിളിക്കുന്നത്. ഈ ആസനം ചെയ്യുന്നതിനായി ആദ്യം നിവർന്നു നിൽക്കുക. ഒരു സൗകര്യപ്രദമായ അകലത്തിൽ നിങ്ങളുടെ ഇരുകാലുകളും അകറ്റുക. ഇരുകൈകളും തോളുയരത്തിൽ ഉയർത്തുക. നിങ്ങളുടെ കൈകൾ ഋജുവും സമനിലയിലുമാണെന്ന് ഉറപ്പാക്കുക. ഇവ ഒന്നിനു മുകളിലോ താഴെയോ മുന്നിലോ പിന്നിലോ ആകരുത്. നിങ്ങളുടെ ഇടതുപാദം ഋജുവായി വയ്ക്കുകയും വലതുപാദം 90 ഡിഗ്രി കോണിലേക്ക് തിരിക്കുകയും ചെയ്യുക. ആഴത്തിൽ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ഇനി ശ്വാസം
പുറത്തുവിട്ടുകൊണ്ട് സാവകാശം നിങ്ങളുടെ ശരീരം നിങ്ങളുടെ അരക്കെട്ടിൽ നിന്ന് വലത്തേക്ക് വളയ്ക്കുക. നിങ്ങളുടെ വലത് കൈകൊണ്ട് വലത് കണങ്കാലിൽ തൊടാൻ ശ്രമിക്കുക. എന്നിട്ട് നിങ്ങളുടെ ഇടത് കൈ ആകാശത്തേക്ക് ഉയർത്തുക. കണങ്കാലിൽ തൊടാൻ നിങ്ങളിൽ ചിലർക്ക് ബുദ്ധിമുട്ടായേക്കാം. അത്തരം സന്ദർഭത്തിൽ സൗകര്യപ്രദമായ ദൂരം വരെ നിങ്ങളുടെ കൈകൊണ്ട് പോകുക. അല്പനേരം ഈ സ്ഥിതിയിൽ റിലാക്സ് ആയി തുടരുക. സാധാരണ പോലെ ശ്വാസോച്ഛ്വാസം ചെയ്യുക. നിങ്ങളുടെ ശരീരം റിലാക്സ് ചെയ്യുകയാണെന്ന് മനസ്സിൽ ചിന്തിക്കുക. സാവകാശം ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് നിവർന്ന ശേഷം നിങ്ങളുടെ ഇടതുപാദം ഋജുവാക്കുക. അടുത്തത് നിങ്ങളുടെ ഇടതുപാദം പുറത്തേക്ക് തിരിക്കുക. ഇതേ ആസനം നിങ്ങളുടെ ഇടതുഭാഗത്ത് ആവർത്തിക്കുക. വളരെ ലളിതവും ഉപയോഗപ്രദവുമാണ് ഈ ആസനം. അരക്കെട്ടിലെ പേശികളെ ഇത് ശക്തിപ്പെടുത്തുകയും ഫ്ലാറ്റ് ഫൂട്ട് സംഭവിക്കുന്നത് തടുക്കുകയും ചെയ്യും. നിങ്ങളുടെ തുടകൾ, തോളുകൾ, നെഞ്ച്, നട്ടെല്ല് എന്നിവയ്ക്ക് ബലവും വഴക്കവും നൽകും ഇത്. നിങ്ങൾക്ക് കഴുത്തിലോ മുതുകിലോ പരിക്കുണ്ടെങ്കിലോ സ്ലിപ് ഡിസ്കോ നടുവിനും ഇടുപ്പിനും വേദനയോ ഉണ്ടെങ്കിലോ ഈ ആസനം ചെയ്യാതിരിക്കണം. നിങ്ങൾ ആഴത്തിൽ ശ്വാസമെടുത്ത് പുറത്തേക്ക് വിടുമ്പോൾ അത് മനസ്സിന് ശാന്തിയും സ്വസ്ഥതയും കൈവരിക്കാനും പിരിമുറുക്കമില്ലാതാക്കാനും സഹായിക്കും. അർദ്ധചക്രാസനം. ഈ ആസനം ചെയ്യുമ്പോൾ നിങ്ങളുടെ ശരീരഭാവം അർദ്ധചക്രത്തിൻ്റേതുപോലെയാകും. ഈ ആസനം ചെയ്യാൻ ആദ്യം രണ്ട് കൈയും അരക്കെട്ടിലൂന്നി നിവർന്ന് നിൽക്കണം. നിങ്ങളുടെ കൈവിരലുകളെല്ലാം അരക്കെട്ടിന് പിന്തുണയേകും വിധം ചേർന്നായിരിക്കണം ഇരിക്കേണ്ടത്. ഇപ്പോൾ ആഴത്തിൽ ശ്വാസം ഉള്ളിലേക്കെടുത്തുകൊണ്ട് നടുവിൽ നിന്ന് സാവകാശം പിന്നിലേക്ക് വളയുക. കഴുത്തിലെ പേശികൾക്ക് വലിവ് അനുഭവപ്പെടുന്നത് വരെ നിങ്ങളുടെ തല പിന്നിലേക്ക് വളയ്ക്കുക. സാധാരണ പോലെ ശ്വാസോച്ഛ്വാസം ചെയ്യുക. ഈ സ്ഥിതിയിൽ ഏകദേശം 10 മുതൽ 30 വരെ സെക്കൻഡ് തുടരുക. അർദ്ധചക്രാസനം നിങ്ങളുടെ നട്ടെല്ലുകൾക്ക് വഴക്കം നൽകും. നിങ്ങളുടെ നട്ടെല്ലിലെ ഞരമ്പുകൾക്ക് ബലം നൽകും ഇത്. ഈ ആസനം ശ്വാസോച്ഛ്വാസം ചെയ്യാനുള്ള നിങ്ങളുടെ ശേഷി വർദ്ധിപ്പിക്കും. സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസ് കൊണ്ടുള്ള വേദനയും ഇത് കുറയ്ക്കും. ഹൈപ്പർ ടെൻഷനോ ഉയർന്ന BP ഉള്ളവർ പിന്നിലേക്ക് വളയുമ്പോൾ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് വെർട്ടിഗോ ഉണ്ടെങ്കിൽ ഈ ആസനം ചെയ്യരുത്. ഈ സ്ഥിതിയിൽ 10 മുതൽ 30 വരെ സെക്കൻഡ് തുടർന്ന ശേഷം ആഴത്തിൽ ഉള്ളിലേക്ക് ശ്വാസമെടുത്തുകൊണ്ട് നിങ്ങളുടെ നട്ടെല്ല് നിവർത്തുക. നിങ്ങളുടെ കൈകൾ അപ്പോഴും പിന്തുണയായി അരക്കെട്ടിലുണ്ടായിരിക്കണം. ഇപ്പോൾ ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് തല പൂർവ്വസ്ഥിതിയിലാക്കി റിലാക്സ് ചെയ്യുക. ഈ ആസനം മുടങ്ങാതെ ചെയ്താൽ മുതുകിലെയും കഴുത്തിലെയും വിട്ടുമാറാത്ത വേദനയിൽ നിന്ന് നിങ്ങൾക്ക് എന്നേക്കുമായി ആശ്വാസം നേടാം. പാദഹസ്താസനം. സംസ്കൃതത്തിൽ പാദമെന്നാൽ കാലുകൾ, ഹസ്തം എന്നാൽ കൈകൾ. നിങ്ങളുടെ കൈകൾ കൊണ്ട് പാദങ്ങളെ സ്പർശിക്കുന്നത് കൊണ്ടാണ് ഇതിനെ പാദഹസ്താസനം എന്ന് വിളിക്കുന്നത്. ഉത്തനാസനം എന്നും ഈ ആസനം അറിയപ്പെടുന്നു. ഈ ആസനം ചെയ്യാൻ ആദ്യം പാദങ്ങൾ 2 ഇഞ്ച് അകലത്തിലകറ്റി നിവർന്നു നിൽക്കണം. ഇനി ശ്വാസം ആഴത്തിൽ ഉള്ളിലേക്കെടുത്തുകൊണ്ട് നിങ്ങളുടെ ഇരു കൈകളും നേരെ മുന്നിലേക്ക് നിവർത്തി തലയ്ക്ക് മുകളിലേക്ക് ഉയർത്തുക. കഴിയുന്നത്ര നിവർന്നു നിൽക്കുക. ഈ സ്ഥിതിയിൽ സാവകാശം ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കൈപ്പത്തികൾ തറയിൽ സ്പർശിക്കാൻ കഴിയുന്നതുവരെ നിങ്ങളുടെ ശരീരം വളയ്ക്കുക. കുനിയുമ്പോൾ നിങ്ങളുടെ കൈകളും തലയും ഒരേ സമയത്ത് ആയിരിക്കണം താഴേക്ക് വളയേണ്ടത്. ഓർക്കുക, നിങ്ങൾക്ക് മുതുകിൽ സ്റ്റിഫ്നെസ് ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടാതെ കുനിയാൻ കഴിയുന്നതുവരെ മാത്രമേ കുനിയാവൂ. സാധാരണ പോലെ ശ്വാസം പുറത്തേക്ക് വിടുക. ഈ സ്ഥിതിയിൽ ഏകദേശം 10 മുതൽ 30 സെക്കൻഡ് വരെ തുടരുക. പാദഹസ്താസനം നിങ്ങളുടെ നട്ടെല്ലിന് വഴക്കം നൽകും.
ആർത്തവകാലത്ത് സ്ത്രീകൾക്ക് അനുഭവപ്പെടുന്ന പ്രശ്നങ്ങൾക്ക് ആശ്വാസം നൽകും ഈ ആസനം. നിങ്ങൾക്ക് ഹൃദ്രോഗം, മുതുകോ നട്ടല്ലോ ആയി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, വെർട്ടിഗോ അല്ലെങ്കിൽ വയറിൽ നീരുണ്ടെങ്കിൽ ഈ ആസനം ചെയ്യരുത്. ഹെർണിയ, കഠിനമായ വെള്ളെഴുത്ത്, അൾസർ എന്നിവ ഉള്ളവരും ഗർഭിണികളും ഈ ആസനം ചെയ്യരുത്. ഈ സ്ഥിതിയിൽ 10 മുതൽ 30 വരെ സെക്കൻഡ് തുടരുക. ആഴത്തിൽ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. സാവകാശം നിവർന്ന് നിൽക്കുക. നിവരുമ്പോൾ നിങ്ങളുടെ കൈകളും തലയും ഒരേ സമയത്തായിരിക്കണം ഉയരേണ്ടത്. നിവർന്നുകൊണ്ട് നിങ്ങളുടെ കൈകൾ തലയ്ക്ക് മുകളിലേക്ക് നന്നായി ഉയർത്തുക. ശ്വാസം സാവകാശം പുറത്തേക്ക് വിട്ടുകൊണ്ട് നിങ്ങളുടെ രണ്ട് കൈകളും താഴേക്ക് കൊണ്ടുവരിക. ഈ ആസനം പതിവായി ചെയ്യുന്നത് നിങ്ങളുടെ ദഹനം മെച്ചപ്പെടുത്തുകയും മലബന്ധത്തിൽ നിന്ന് ആശ്വാസം നൽകുകയും ചെയ്യും. വൃക്ഷാസനം. വൃക്ഷം എന്നാൽ മരം. ഈ ആസനം വൃക്ഷം പോലെ നിങ്ങളുടെ ശരീരത്തെ ഋജുവാക്കുകയും ഉറപ്പും ബലവും നൽകുകയും ചെയ്യും. പാദങ്ങൾ 2 ഇഞ്ച് അകലത്തിൽ അകറ്റി നിവർന്ന് നിൽക്കുക. നിങ്ങളുടെ കണ്ണുകൾ മുന്നിലെ ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിക്കുക. എന്നിട്ട് ആഴത്തിൽ ശ്വാസം പുറത്തേക്ക് വിടുക. ശ്രദ്ധയോടെയും സാവകാശവും നിങ്ങളുടെ വലതുകാൽ വളച്ച് മുകളിലേക്ക് ഉയർത്തി ഉള്ളംകാൽ നിങ്ങളുടെ ഇടത് തുടയ്ക്ക് ഉള്ളിലേക്ക് വയ്ക്കുക. നിങ്ങളുടെ ഉപ്പൂറ്റി സ്വകാര്യ ഭാഗത്ത് സ്പർശിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ സ്ഥിതിയിൽ നിവർന്നു നിന്ന ശേഷം ആഴത്തിൽ ശ്വാസമെടുത്തുകൊണ്ട് സാവകാശം നിങ്ങളുടെ കൈകൾ തലയ്ക്ക് മുകളിലേക്ക് ഉയർത്തി കൈപ്പത്തികൾ ചേർത്ത് കൈകൂപ്പി നിൽക്കുക. സാധാരണ പോലെ ശ്വാസോച്ഛ്വാസം ചെയ്തുകൊണ്ട് ഈ സ്ഥിതിയിൽ 10 മുതൽ 30 സെക്കൻഡ് വരെ തുടരുക. ഈ ആസനം ശരീരത്തിന്റെ സന്തുലിതാവസ്ഥയും ദൃഢതയും തലച്ചോറിന്റെ ജാഗ്രതയും മെച്ചപ്പെടുത്തും. വൃക്ഷാസനം ഞരമ്പുകളുടെയും പേശികളുടെയും ഏകോപനവും മെച്ചപ്പെടുത്തും. നിങ്ങളുടെ കാലുകളിലെ പേശികളെ ശക്തിപ്പെടുത്തുകയും ചെയ്യും ഈ ആസനം. ആർത്രൈറ്റിസ്, വെർട്ടിഗോ, പൊണ്ണത്തടി എന്നിവ ഉള്ളവർ ഈ ആസനം ചെയ്യരുത്. വൃക്ഷസ്ഥിതിയിൽ ഏതാണ്ട് 10 മുതൽ 30 സെക്കൻഡ് വരെ തുടർന്ന ശേഷം സാവകാശം ശ്വാസം പുറത്തേക്ക് വിടുക. എന്നിട്ട് കൈകൾ സാവകാശം താഴേക്ക് കൊണ്ടുവരിക. ഇപ്പോൾ നിങ്ങളുടെ വലതുകാൽ താഴേക്ക് വെച്ച് നിവർന്നു നിൽക്കുക. ആഴത്തിൽ ശ്വാസമെടുത്ത ശേഷം പുറത്തേക്ക് വിടുക. ഈ ചെയ്തത് മുഴുവൻ ഇനി നിങ്ങളുടെ ഇടത് കാലിൽ ചെയ്യുക. വൃക്ഷാസനം നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും ആരോഗ്യം നൽകും. ആ ആസനം തലച്ചോറിന്റെ ജാഗ്രത വർദ്ധിപ്പിക്കുകയും നല്ല ഏകാഗ്രതയോടെ ജോലികൾ പൂർത്തിയാക്കാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും. ഭദ്രാസനം. ഭദ്രാസനം ഇംഗ്ലീഷിൽ ഓസ്പീഷ്യസ് പോസ് എന്നും അറിയപ്പെടുന്നു. നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും ദൃഢത നൽകാൻ സഹായിക്കും ഈ ആസനം. ഭദ്രാസനം ചെയ്യാൻ തറയിൽ കാലുകൾ നീട്ടി നിവർന്നിരിക്കുക. കൈകൾ അരക്കെട്ടിന് ഇരുവശത്തുമായി. കൈപ്പത്തികൾ തറയിൽ ഊന്നിവയ്ക്കുക. നിങ്ങളുടെ ശരീരഭാരം കൈകളിലാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഈ സ്ഥിതിക്ക് ദണ്ഡാസനം എന്നാണ് പറയുന്നത്. ദണ്ഡാസന ഭാവത്തിൽ നിന്ന് സാവകാശം ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ഉള്ളംകാലുകൾ ചേർത്ത് വയ്ക്കുക. ഇപ്പോൾ കൈകൾക്കുള്ളിലേക്ക് കാൽവിരലുകളാക്കിയ ശേഷം ഉപ്പൂറ്റികൾ കഴിയുന്നത്ര സ്വകാര്യ ഭാഗത്തോട് ചേർത്ത് പിടിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ തുടകൾ തറയിൽ സ്പർശിക്കുന്നില്ലെങ്കിൽ തലയിണ തുടകൾക്കടിയിൽ വെച്ച് അവയ്ക്ക് പിന്തുണ നൽകാം. വിരാമാസനം ആണ് ഭദ്രാസനം. ഒരേ സ്ഥിതിയിൽ ദീർഘനേരം ഇരിക്കുന്ന ഭാവം. ഈ സ്ഥിതിയിൽ കണ്ണടച്ച് സാധാരണ പോലെ ശ്വാസോച്ഛ്വാസം ചെയ്യുക. ഭദ്രാസനം ശരീരത്തിനും മനസ്സിനും ദൃഢത നൽകും. ഇത് കാൽമുട്ടുകളിലെയും അരക്കെട്ടിലെയും സന്ധികളിലെ അസ്ഥികൾക്ക് ബലം നൽകുകയും കാൽമുട്ടുകളിലെ വേദന കുറയ്ക്കുകയും ചെയ്യും. ഇത് വയറിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതില്ലാതാക്കാൻ സഹായിക്കും. സ്ത്രീകളിലെ ആർത്തവ പ്രശ്നങ്ങൾ അടക്കമുള്ളവയ്ക്ക് ഇത് ആശ്വാസം നൽകും. ഗർഭിണികൾക്ക് ഇത് ഗുണകരമാണ്. കഠിനമായ സന്ധിവേദനയും നടുവിനും ഇടുപ്പിനും വേദനയും ഉള്ളവർ ഈ ആസനം ചെയ്യരുത്. അല്പനേരം കൂടി ഈ സ്ഥിതിയിലിരുന്ന ശേഷം
കണ്ണുകൾ തുറക്കുക. സാവകാശം ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് കാലുകൾ മുന്നിലേക്ക് നിവർത്തുക. അല്പനേരം ദണ്ഡാസനത്തിൽ സ്വസ്ഥമായിരിക്കുക. ഭദ്രാസനം നിങ്ങളുടെ ശരീരത്തിലെ ആന്തരിക അവയവങ്ങളെ ഉണർത്തുകയും ശരീരത്തിന് പൂർണ്ണമായ ഓജസ് നൽകുകയും ചെയ്യും. വജ്രാസനം. ധ്യാന നിലയിലായിരിക്കണം ഈ ആസനം ചെയ്യേണ്ടത്. ധ്യാന നിലയിൽ ഈ ആസനം ചെയ്യുമ്പോൾ കണ്ണുകൾ അടച്ചു പിടിക്കണം. ദണ്ഡാസനത്തിൽ നിന്നാണ് നിങ്ങൾ ഈ ആസനം ചെയ്തു തുടങ്ങേണ്ടത്. ഇതിന് രണ്ട് കാലുകളും മുന്നോട്ട് നീട്ടിയിരിക്കണം. നിങ്ങളുടെ കൈകൾ വസ്തിപ്രദേശത്തിനരികിൽ വയ്ക്കണം. നിങ്ങളുടെ ശരീരഭാരം കൈകളിലാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇനി നിങ്ങളുടെ വലത് കാല് മടക്കി വലത് നിതംബത്തിനടിയിലേക്ക് വയ്ക്കുക. എന്നിട്ട് ഇടത് കാല് മടക്കി ഇടത് നിതംബത്തിന് താഴെയും വയ്ക്കുക. നിങ്ങളുടെ തുടകൾ ചേർന്നിട്ടാണെന്നും കാലുകളിലെ തള്ളവിരലുകൾ പരസ്പരം സ്പർശിക്കുന്നുണ്ടെന്നും ഉറപ്പാക്കണം. ഇനി നിങ്ങളുടെ കൈകൾ കാൽമുട്ടിൽ വയ്ക്കണം. നിങ്ങളുടെ താടി തറയ്ക്ക് സമാന്തരമാണെന്ന് ഉറപ്പാക്കണം. നട്ടെല്ല് നിവർത്തി ശരീരം റിലാക്സ് ആക്കുക. ഇപ്പോൾ സാധാരണ പോലെ ശ്വാസോച്ഛ്വാസം ചെയ്യുകയും റിലാക്സ് ആയി അല്പനേരം ഈ സ്ഥിതിയിൽ തുടരുകയും വേണം. വജ്രാസനം നിങ്ങളുടെ തുടകളിലെയും കാൽവണ്ണയിലെയും പേശികളെ ബലിഷ്ഠമാക്കും. ഈ ആസനം ദഹന പ്രക്രിയ മെച്ചപ്പെടുത്തും. വജ്രാസനം നിങ്ങളുടെ കാലുകളിലെ ഞരമ്പുകൾക്ക് ബലം നൽകും. മുതുകിലും ഇടുപ്പിലും നട്ടെല്ലിലുമുള്ള വേദനയ്ക്ക് ആശ്വാസം നൽകും ഈ ആസനം. വജ്രാസനം നിങ്ങളുടെ നട്ടെല്ലിന് ദൃഢത നൽകുകയും അതിനെ നിവർന്നിരിക്കാൻ സഹായിക്കുകയും ചെയ്യും. നിങ്ങളുടെ കാൽമുട്ടുകളിൽ വേദനയോ കണങ്കാലിൽ പരിക്കോ ഉണ്ടെങ്കിൽ ഈ ആസനം ഒഴിവാക്കണം. മൂലക്കുരു ഉള്ളവർ ഈ ആസനം ഒഴിവാക്കണം. വജ്രാസനത്തിൽ അല്പനേരം തുടർന്ന ശേഷം നിങ്ങളുടെ ശരീരം വലത്തോട്ട് വളച്ച് ഇടത് കാല് നിവർത്തുകയും ശരീരം ഇടത്തോട്ട് വളച്ച് വലത് കാല് നിവർത്തുകയും ചെയ്യണം. ഇപ്പോൾ ദണ്ഡാസനത്തിൽ റിലാക്സ് ചെയ്യണം. വജ്രാസനം പതിവായി ചെയ്യുന്നത് നിങ്ങളുടെ ശരീരത്തിന് ശക്തി നൽകുകയും ഏകാഗ്രത മെച്ചപ്പെടുത്തുകയും ചെയ്യും. ഇത് നിങ്ങൾക്ക് മനഃശാന്തിയും മാനസിക പിരിമുറുക്കം, സമ്മർദ്ദം എന്നിവയിൽ നിന്ന് മുക്തിയും നൽകും. വക്രാസനം. വക്രം എന്നാൽ തിരിഞ്ഞത് അല്ലെങ്കിൽ വളഞ്ഞത് എന്നർത്ഥം. ഈ ആസനം ചെയ്യാൻ ഇരുന്ന ശേഷം കാലുകൾ മുന്നോട്ട് നിവർത്തുക. നിങ്ങളുടെ കൈകൾ ഇടുപ്പിനരികിലായി വയ്ക്കുക. നിങ്ങളുടെ ശരീരത്തിന്റെ ഭാരം നിങ്ങളുടെ കൈകളിലാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ സ്ഥിതിക്ക് ദണ്ഡാസനം എന്നാണ് പറയുന്നത്. ഇപ്പോൾ നിങ്ങളുടെ വലത് കാൽ മടക്കി പാദം നിങ്ങളുടെ ഇടത് കാൽമുട്ടിന് അരികിലായി വയ്ക്കുക. ഇപ്പോൾ നിങ്ങളുടെ കൈ വലത് കാൽമുട്ടിന് മുകളിലൂടെ ഉയർത്തി കൈപ്പത്തി നിങ്ങളുടെ വലതു പാദത്തിനരികിലായി വയ്ക്കുക. സാവകാശം ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് നിങ്ങളുടെ വലത് കൈ പിന്നിലേക്ക് തിരിച്ച് അതോടൊപ്പം ശരീരവും തലയും വലത്തേക്ക് തിരിക്കുക. നിങ്ങളുടെ മുതുക് നിവർന്നിരിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണം. സാധാരണ പോലെ ശ്വാസോച്ഛ്വാസം ചെയ്യുക. ഈ സ്ഥിതിയിൽ ഏകദേശം 10 മുതൽ 30 വരെ സെക്കൻഡ് തുടരുക. വക്രാസനം നിങ്ങളുടെ നട്ടലിന് വഴക്കം നൽകും. ഇത് ആഗ്നേയ ഗ്രന്ഥിയെ ഉത്തേജിപ്പിക്കുകയും പ്രമേഹം നിയന്ത്രിക്കാൻ സഹായിക്കുകയും ചെയ്യും. വക്രാസനം നിങ്ങളുടെ കരളിനും ഗുണകരമാണ്. വക്രാസനം മലബന്ധത്തിൽ നിന്ന് ആശ്വാസം നൽകുകയും ദഹനം മെച്ചപ്പെടുത്തുകയും ചെയ്യും. നിങ്ങൾക്ക് കഠിനമായ മുതുകുവേദനയോ നട്ടെല്ലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളോ സ്ലിപ് ഡിസ്കോ ഉണ്ടെങ്കിൽ ഈ ആസനം ചെയ്യരുത്. നിങ്ങളുടെ ഉദരത്തിൽ ശസ്ത്രക്രിയ നടത്തിയിട്ടുണ്ടെങ്കിലും ഈ ആസനം ചെയ്യരുത്. ആർത്തവ സമയത്ത് സ്ത്രീകൾ ഈ ആസനം ചെയ്യുന്നത് ഒഴിവാക്കണം. ഈ സ്ഥിതിയിൽ ഏകദേശം 10 മുതൽ 30 വരെ സെക്കൻഡ് തുടർന്ന ശേഷം ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് നിങ്ങളുടെ തല, ശരീരം, കാലുകൾ എന്നിവ നിവർത്തി ദണ്ഡാസനത്തിലേക്ക് മടങ്ങണം. ഇപ്പോൾ നിങ്ങളുടെ കൈകൾ രണ്ടും പിന്നിലേക്ക് വെച്ച് വിശ്രമാസനത്തിൽ നിങ്ങളുടെ ശരീരത്തിന് സ്വാസ്ഥ്യം നൽകുക.
അല്പസമയം വിശ്രമിച്ച ശേഷം ഈ ചുവടുകളെല്ലാം മറുഭാഗത്ത് ആവർത്തിക്കുക. വക്രാസനം പതിവായി ചെയ്യുന്നത് ഉദരത്തിലെ കൊഴുപ്പ് കുറയ്ക്കാനും ആന്തരിക അവയവങ്ങൾക്ക് പോസിറ്റീവായ ഫലങ്ങൾ നൽകാനും മലബന്ധമില്ലാത്ത ഒരു ജീവിതം നയിക്കാനും നിങ്ങളെ സഹായിക്കും. പവനമുക്താസനം. പവനൻ എന്നതിന് കാറ്റ് അല്ലെങ്കിൽ വായു എന്നും മുക്തമെന്നാൽ സ്വതന്ത്രമാക്കൽ എന്നുമാണ് അർത്ഥം. ഈ ആസനം നിങ്ങളുടെ കുടലിൽ നിന്ന് വായു അല്ലെങ്കിൽ വായുക്ഷോഭം നീക്കം ചെയ്യാൻ സഹായിക്കുന്നു. നിങ്ങൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ നിങ്ങളുടെ ശരീരത്തിൽ നിന്നും കൈകാലുകൾ അകറ്റിവെച്ച് തറയിൽ കിടക്കുക. കൈപ്പത്തികൾ മലർന്നിരിക്കുന്നു എന്ന് ഉറപ്പാക്കുക. ഈ ആസനത്തെ ശവാസനം എന്ന് വിളിക്കുന്നു. ഇനി ശവാസനത്തിൽ നിന്ന് മുന്നേറി നിങ്ങളുടെ കൈകാലുകൾ രണ്ടും ചേർത്തുവെച്ച് കാൽമുട്ടുകൾ മടക്കി നിങ്ങളുടെ തുട നെഞ്ചിലേക്ക് കൊണ്ടുവരിക. നിങ്ങളുടെ കൈവിരലുകൾ തമ്മിൽ കോർത്തു പിടിക്കുക. ഇനി അവ കണങ്കാലിന് സമീപത്ത് കാൽമുട്ടിന് താഴേക്ക് കൊണ്ടുവരിക. ഇനി ശ്വാസം പുറത്തേക്ക് വിട്ട് തലയും തോളും ഉയർത്തി നിങ്ങളുടെ താടി കാൽമുട്ടിൽ സ്പർശിക്കുക. ഇത് ചെയ്യുമ്പോൾ നിങ്ങളുടെ നടുവിന് ആയാസം അനുഭവപ്പെടുന്നതാണ്. കണ്ണുകൾ അടച്ച് നിങ്ങളുടെ ശ്രദ്ധ പൂർണ്ണമായും നടുവിൽ കേന്ദ്രീകരിക്കുക. സാധാരണ രീതിയിൽ ശ്വാസോച്ഛ്വാസം ചെയ്തുകൊണ്ട് വിശ്രമാവസ്ഥയിൽ കുറച്ചുനേരം കിടക്കുക. പവനമുക്താസനം വായുക്ഷോഭത്തിൽ നിന്ന് ആശ്വാസം നൽകുകയും ഉദരം അല്ലെങ്കിൽ വയർ കമ്പിക്കുന്ന അവസ്ഥ ഇല്ലാതാക്കുകയും ചെയ്യുന്നു. ഈ ആസനം മലബന്ധത്തിൽ നിന്ന് ആശ്വാസം നൽകുകയും ദഹനപ്രക്രിയ മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. പവനമുക്താസനം നിങ്ങളുടെ നട്ടലിലെ ഞരമ്പുകൾക്ക് അയവ് നൽകുന്നു. ഈ ആസനം നിങ്ങളുടെ നടുവിലെ പേശികളെ ശക്തിപ്പെടുത്തുന്നു. പവനമുക്താസനം വളരെ ആഴത്തിൽ മർദ്ദവും മസാജിലൂടെ വലിവും നൽകുന്നു. പേശികളുടെ വളരെ സങ്കീർണമായ നെറ്റ്വർക്ക് അസ്ഥിബന്ധം, സ്നായു, ഇടുപ്പ്, നടുവ് എന്നിവയ്ക്കും അയവ് നൽകുന്നു. നിങ്ങൾക്ക് അഥവാ നടുവുവേദനയോ വയറുവേദനയോ ഉണ്ട് എങ്കിൽ ഈ ആസനം ഒഴിവാക്കേണ്ടതാണ്. ഹെർണിയയും സന്ധിവാതവും ഉള്ള രോഗികൾ ഈ ആസനം ചെയ്യുന്നത് ഒഴിവാക്കണം. ഗർഭിണികളായ സ്ത്രീകളും ഈ ആസനം ചെയ്യുന്നത് ഒഴിവാക്കുക. ഈ സ്ഥിതിയിൽ കുറച്ചുനേരം തുടർന്നതിന് ശേഷം ശ്വാസം ഉള്ളിലേക്കെടുത്തുകൊണ്ട് തലയും തോളും വീണ്ടും തറയിലേക്ക് കൊണ്ടുവരിക. ഇനി ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് നിങ്ങളുടെ കാലുകൾ രണ്ടും തറയിൽ നിവർത്തിവെക്കുക. എന്നിട്ട് ശവാസനത്തിലേക്ക് മടങ്ങിയെത്തുക, വിശ്രമിക്കുക. പവനമുക്താസനം നിങ്ങളുടെ രക്തചംക്രമണം മെച്ചപ്പെടുത്തുന്നു. നിങ്ങളുടെ ഞരമ്പുകൾ ഊർജിതമാക്കുകയും ആന്തരിക അവയവങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഉഷ്ട്രാസനം. സംസ്കൃതത്തിൽ ഉഷ്ട്രം എന്നാൽ ഒട്ടകം എന്നാണ് അർത്ഥം. ഈ ആസനത്തിൽ നിങ്ങളുടെ ശരീരസ്ഥിതി ഒട്ടകത്തിന്റെ മുതുകിലെ മാംസപേശിയുടെ ആകൃതി പോലെയാകും. ഈ ആസനം ചെയ്യുന്നതിനായി ആദ്യം നിങ്ങൾ വജ്രാസനത്തിന്റെ പോസിലിരിക്കണം. കൈകൾ കാൽമുട്ടിൽ വെച്ച് തല മുതൽ പാദം വരെ ശരീരം നേർരേഖ പോലെ നിവർന്നിരിക്കണം. ഇനി നമുക്ക് വജ്രാസനത്തിൽ നിന്ന് അർദ്ധ ഉഷ്ട്രാസനത്തിലേക്ക് സാവകാശം പോകാം. ഇത് ചെയ്യാൻ ആദ്യം നിങ്ങൾ മുട്ടുകാലിൽ നിവർന്നു നിൽക്കണം. ഇനി നിങ്ങളുടെ രണ്ട് കൈകളും വിരലുകൾ താഴേക്ക് ചൂണ്ടും വിധം അരക്കെട്ടിൽ വയ്ക്കുക. നിങ്ങളുടെ കൈമുട്ടും തോളും സമാന്തരമായിരിക്കണം. തുടകൾ തറയിൽ നിന്ന് 90 ഡിഗ്രിയിൽ ഉയർന്നായിരിക്കണം. സാവകാശം ശ്വാസം ഉള്ളിലേക്കെടുത്തുകൊണ്ട് നിങ്ങളുടെ നട്ടലിന്റെ ആരംഭത്തിൽ നിന്നും പിന്നിലേക്ക് വളയുക. നിങ്ങളുടെ കഴുത്തിലെ പേശികൾക്ക് വലിവ് അനുഭവപ്പെടുന്നത് വരെ തല പിന്നിലേക്ക് വളയ്ക്കുക. ഈ ആസനത്തെ അർദ്ധ ഉഷ്ട്രാസനം എന്നാണ് വിളിക്കുന്നത്. ഇനി നമുക്ക് അർദ്ധ ഉഷ്ട്രാസനത്തിൽ നിന്ന് ഉഷ്ട്രാസനത്തിലേക്ക് പോകാം. അതിന് നിങ്ങൾ സാവകാശം ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് നിങ്ങളുടെ വലത് കൈകൊണ്ട് വലതുപ്പൂറ്റിയും ഇടത് കൈകൊണ്ട് ഇടതുപ്പൂറ്റിയും പിടിക്കണം. പിന്നിലേക്ക് വളയുമ്പോൾ നിങ്ങളുടെ കഴുത്ത് വലിഞ്ഞ് വേദനിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. സാധാരണ നിലയിൽ ശ്വാസോച്ഛ്വാസം ചെയ്യുക. ഏകദേശം 10 മുതൽ 30 സെക്കൻഡ് വരെ ഈ സ്ഥിതിയിൽ തുടരുക. ഉഷ്ട്രാസനം നിങ്ങളുടെ മുതുകിലെയും കഴുത്തിലെയും പേശികൾക്ക് ബലം നൽകും.
ഈ ആസനം നിങ്ങളുടെ തലയിലെയും നെഞ്ചിലെയും രക്തചംക്രമണം മെച്ചപ്പെടുത്തും. ഈ ആസനം ചെയ്യുന്നത് നിങ്ങളുടെ കാഴ്ചശക്തിയും മെച്ചപ്പെടുത്തും. ഇത് നിങ്ങളുടെ വയറിലെയും അരക്കെട്ടിലെയും കൊഴുപ്പ് കുറയ്ക്കാനും സഹായിക്കും. നിങ്ങൾക്ക് ഹെർണിയ, വെർട്ടിഗോ അല്ലെങ്കിൽ ആർത്രൈറ്റിസ് ഉണ്ടെങ്കിൽ ഈ ആസനം ചെയ്യരുത്. ഹൃദ്രോഗവും രക്താതിസമ്മർദ്ദവുമുള്ളവർ ഈ ആസനം തീർച്ചയായും ഒഴിവാക്കണം. വയറിൽ പരിക്കോ ഗർഭിണിയോ ആണെങ്കിൽ ഈ ആസനം നിങ്ങൾ ചെയ്യരുത്. ഏകദേശം 10 മുതൽ 30 വരെ സെക്കൻഡ് ഈ സ്ഥിതിയിൽ തുടരുക. ആഴത്തിൽ ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് സാവകാശം നിങ്ങളുടെ കഴുത്ത് പൂർവ്വസ്ഥിതിയിലാക്കുക. മുതുക് നിവർത്തി. നിങ്ങളുടെ ഉപ്പൂറ്റിയില് വജ്രാസനത്തിൽ ഇരിക്കുക. സാധാരണ പോലെ ശ്വാസോച്ഛ്വാസം ചെയ്യുക. ഈ സ്ഥിതിയിൽ തുടരുക. ഉഷ്ട്രാസനം പതിവായി ചെയ്യുന്നത് മലബന്ധത്തിൽ നിന്ന് നിങ്ങൾക്ക് മോചനം നൽകും. ഇതാണ് നിങ്ങളുടെ ശരീരത്തിലെ മറ്റ് നിരവധി രോഗങ്ങൾക്ക് കാരണമാകുന്നത്. ഇതൊഴിവായാൽ നിങ്ങൾക്ക് ആരോഗ്യകരമായ ഒരു ജീവിതം. സേതുബന്ധാസനം. സേതുബന്ധം എന്നതിനർത്ഥം ഒരു പാലം നിർമ്മിക്കുക എന്നാണ്. ഈ ആസനത്തിൽ നിങ്ങളുടെ ശരീരം ഒരു പാലം പോലെ ആയിത്തീരുന്നതാണ്. ഈ ആസനത്തെ ചതുഷ്പാദാസനം എന്നും അറിയപ്പെടുന്നു. നിങ്ങളുടെ കാലുകൾ അകറ്റിവെച്ചുകൊണ്ട് സൗകര്യപ്രദമായി മലർന്നു കിടക്കുക. നിങ്ങളുടെ കൈകൾ നിലത്ത് മലർത്തി വയ്ക്കുക. അതായത് കൈയുടെ ഉൾവശം മുകളിലേക്കായിരിക്കണം. ഈ ആസനത്തെ ശവാസനം എന്നറിയപ്പെടുന്നു. ഇനി നിങ്ങളുടെ കാലുകൾ രണ്ടും ചേർത്ത് വയ്ക്കുക. നിങ്ങളുടെ കാലുകൾ മടക്കി വെച്ച് കാൽപാദങ്ങൾ നിതംബത്തിനടുത്തേക്ക് കൊണ്ടുവരിക. നിങ്ങളുടെ കൈകൾ കൊണ്ട് കണങ്കാലുകൾ മുറുകെ പിടിക്കുക. ഇനി ശ്വാസം മെല്ലെ ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് നിങ്ങളുടെ അരക്കെട്ട് കഴിയുന്നത്ര മുകളിലേക്ക് ഉയർത്തുക. ഇപ്പോൾ നിങ്ങളുടെ ശരീരം ഒരു പാലത്തിനോട് സാമ്യമുള്ളതായി തീരും. നിങ്ങളുടെ തലയും തോളും തറയിൽ ഉറച്ചിരിക്കുന്നെന്നും കാൽമുട്ടുകളും കാലുകളും ഒരേ ലൈനിലാണെന്നും ഉറപ്പാക്കുക. ഈ അവസാനത്തെ പോസിൽ ആവശ്യമാണെങ്കിൽ കൈകൾ കൊണ്ട് നടുവിന് താങ്ങുകൊടുക്കാവുന്നതുമാണ്. സാധാരണ നിലയിൽ ശ്വസിച്ചുകൊണ്ട് ഇതേ നിലയിൽ 10 മുതൽ 30 സെക്കൻഡ് വരെ തുടരുക. സേതുബന്ധാസനം നിങ്ങളുടെ ഇടുപ്പിലെ പേശികളെ ശക്തിപ്പെടുത്തുന്നു. ഈ ആസനം നിങ്ങളുടെ വയറിലെ ആന്തരിക അവയവങ്ങൾ അയവ് നൽകുകയും ദഹനപ്രക്രിയ മെച്ചപ്പെടുത്തുകയും മലബന്ധത്തിൽ നിന്ന് ആശ്വാസം നൽകുകയും ചെയ്യുന്നു. സേതുബന്ധാസനം ഹൃദയപ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നു. നിങ്ങൾക്ക് അൾസറോ ഹെർണിയയോ ഉണ്ടെങ്കിൽ ഈ ആസനം കഴിവതും ചെയ്യാതിരിക്കുക. ഗർഭിണികളായ സ്ത്രീകൾ അതീവ ശ്രദ്ധയോടെയും വിദഗ്ധ മേൽനോട്ടത്തിലും മാത്രം ഈ ആസനം ചെയ്യുക. സേതുബന്ധാസനത്തിൽ 10 മുതൽ 30 സെക്കൻഡ് വരെ തുടർന്നതിനു ശേഷം ശ്വാസം മെല്ലെ വിട്ടുകൊണ്ട് ഇടുപ്പ് മെല്ലെ നിലത്തേക്ക് താഴ്ത്തുക. കാലുകൾ നേരെയാക്കി ശവാസന സ്ഥിതിയിലേക്ക് പതിയെ മടങ്ങി വന്നതിനു ശേഷം വിശ്രമിക്കുക. സേതുബന്ധാസനം പതിവായി ചെയ്യുന്നത് വിഷാദവും ഉത്കണ്ഠയും മറികടക്കാൻ നിങ്ങളെ സഹായിക്കും. ശശാങ്കാസനം. സംസ്കൃതത്തിൽ ശശാങ്കം എന്നാൽ മുയൽ. ഈ ആസനം ചെയ്യുമ്പോൾ നിങ്ങളുടെ ശരീരഭാവം മുയലിൻ്റേതുപോലെയാകും. ഈ ആസനം ചെയ്യാൻ ആദ്യം വജ്രാസന സ്ഥിതിയിലിരിക്കണം. എന്നിട്ട് നിങ്ങളുടെ കൈകൾ കാൽമുട്ടിൽ വയ്ക്കണം. ഇപ്പോൾ നിങ്ങളുടെ രണ്ട് കാൽമുട്ടുകളും കഴിയുന്നത്ര സൗകര്യപ്രദമായ അകലത്തിലേക്ക് വിടർത്തണം. നിങ്ങളുടെ കാലിലെ തള്ളവിരലുകൾ തമ്മിൽ സ്പർശിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണം. ഇപ്പോൾ നിങ്ങളുടെ കൈപ്പത്തികൾ മുന്നിൽ കാൽമുട്ടുകൾക്ക് മധ്യഭാഗത്തായി വയ്ക്കുക. ഇപ്പോൾ ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് നിങ്ങളുടെ കൈപ്പത്തികൾ മുന്നോട്ട് നീട്ടി ശരീരം വളയ്ക്കുക. നിങ്ങളുടെ കൈകൾ രണ്ടും സമാന്തരമായിട്ടാണെന്നും നിങ്ങളുടെ താടി തറയിൽ സ്പർശിച്ചിട്ടുണ്ടെന്നും ഉറപ്പാക്കണം. മുന്നോട്ട് നോക്കിക്കൊണ്ട് അല്പനേരം ഈ സ്ഥിതിയിൽ റിലാക്സ് ആയി തുടരുക. സാധാരണ പോലെ ശ്വാസോച്ഛ്വാസം ചെയ്യുക. ശശാങ്കാസനം മലബന്ധത്തിൽ നിന്ന് ആശ്വാസം നൽകുകയും ദഹനപ്രക്രിയ മെച്ചപ്പെടുത്തുകയും ചെയ്യും. ഈ ആസനം നിങ്ങൾക്ക് മുതുകുവേദനയിൽ നിന്ന് ആശ്വാസം നൽകും. രക്താതിസമ്മർദ്ദമുള്ളവർ ഈ ആസനം ചെയ്യരുത്. കാൽമുട്ടുകളിൽ സന്ധിവാതമുള്ളവർ ശ്രദ്ധയോടെ
ഈ ആസനം ചെയ്യുകയോ ഒഴിവാക്കുകയോ വേണം. നിങ്ങൾക്ക് അമിതമായ മുതുകുവേദന ഉണ്ടെങ്കിൽ ഈ ആസനം ചെയ്യരുത്. ഈ സ്ഥിതിയിൽ അല്പനേരം തുടർന്ന ശേഷം ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് നിവരുകയും നിങ്ങളുടെ ശരീരം നിവർത്തുകയും ചെയ്യുക. ഇനി ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് വജ്രാസന സ്ഥിതിയിലേക്ക് തിരികെ എത്തണം. ഇപ്പോൾ നിങ്ങളുടെ ശരീരം ഒരു വശത്തേക്ക് ചരിച്ച് രണ്ട് കാലുകളും മുന്നിലേക്ക് നീട്ടി വിശ്രമാസന സ്ഥിതിയിലേക്ക് എത്തി റിലാക്സ് ചെയ്യണം. ശശാങ്കാസനം മുടങ്ങാതെ ചെയ്യുന്നത് നിങ്ങളുടെ മാനസിക പിരിമുറുക്കവും ദേഷ്യവും കുറയ്ക്കാൻ സഹായിക്കും. ശലഭാസനം. സംസ്കൃത വാക്കായ ശലഭത്തിന്റെ അർത്ഥം വെട്ടുക്കിളി അഥവാ പുൽച്ചാടി എന്നാണ്. ഈ ആസനം ചെയ്യാൻ നിങ്ങൾ ആദ്യം മകരാസനത്തിന്റെ പോസിലാണ് എത്തേണ്ടത്. കാലുകൾ രണ്ടും വിടർത്തി തറയിൽ കമിഴ്ന്ന് കിടക്കുന്നതാണ് ഈ ആസനം. രണ്ട് കാലുകളും തമ്മിലുള്ള അകലം ഉറപ്പാക്കുക. തല നിങ്ങളുടെ കൈത്തലത്തിൽ വെച്ച് ശരീരം റിലാക്സ് ആക്കുക. ഇനി മകരാസനത്തിൽ നിന്ന് മാറി നിങ്ങളുടെ കാലുകൾ ചേർത്ത് വയ്ക്കുക. ഇനി കൈപ്പത്തി ആകാശത്തേക്ക് നോക്കും വിധം കൈകൾ രണ്ടും നിങ്ങളുടെ ശരീരത്തോട് ചേർത്ത് വയ്ക്കുകയും താടി തറയിൽ സ്പർശിക്കുകയും വേണം. ആഴത്തിൽ ശ്വാസം എടുത്തുകൊണ്ട് നിങ്ങളുടെ കാലുകൾ തറയിൽ നിന്ന് വസ്തിപ്രദേശത്തെ പേശികളുടെ സഹായത്തോടെ മാത്രം ഉയർത്തുക. കാൽമുട്ടുകൾ വളയ്ക്കാതെ ഉയർത്താൻ കഴിയുന്നിടം വരെ മാത്രമായിരിക്കണം നിങ്ങളുടെ കാലുകൾ ഉയർത്തേണ്ടത്. നിങ്ങളുടെ കൈകളുടെ പിന്തുണയോടെ നിങ്ങളുടെ കാലുകൾ നിങ്ങൾക്ക് ഉയർത്തി നിർത്താം. ഇത് ശരീരം ദൃഢമാകാൻ സഹായിക്കും. ഇനി ഏകദേശം 10 മുതൽ 20 വരെ സെക്കൻഡ് ഈ സ്ഥിതിയിൽ റിലാക്സ് ചെയ്യണം. സാധാരണ പോലെ ശ്വാസോച്ഛ്വാസം ചെയ്യണം. ഇടുപ്പിനും നട്ടലിനുമുള്ള വേദനയ്ക്കും മുതുകിലെ വേദനയ്ക്കും ആശ്വാസം നൽകാൻ സഹായിക്കും ഈ ആസനം. വസ്തിപ്രദേശത്തിനും വൃക്കകൾക്കും ചുറ്റും പേശികളും വികസിക്കും. ഈ ആസനം പതിവായി ചെയ്യുന്നത് തുടകളിലെ കൊഴുപ്പ് കുറയ്ക്കാനും ശരീരഭാരം കുറയ്ക്കാനും സഹായിക്കും. ഈ ആസനം നമ്മുടെ വയറിന് ഗുണകരമാണ്. ഒപ്പം ദഹന പ്രക്രിയയ്ക്കും ഇത് സഹായകമാണ്. ഗർഭിണികൾ പെപ്റ്റിക് അൾസർ, ഹെർണിയ, ഉയർന്ന ബി പി, ഹൃദ്രോഗം എന്നിവ ഉള്ളവർ ഈ ആസനം ഒഴിവാക്കണം. നിങ്ങൾക്ക് മുതുകിൽ വിട്ടുമാറാത്ത വേദന ഉണ്ടെങ്കിൽ മുൻകരുതലുകൾ എടുത്തു വേണം ഈ ആസനം ചെയ്യേണ്ടത്. ഏകദേശം 10 മുതൽ 20 വരെ സെക്കൻഡ് ഈ സ്ഥിതിയിൽ തുടർന്ന ശേഷം സാവകാശം ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് നിങ്ങളുടെ കാലുകൾ താഴേക്ക് കൊണ്ടുവരിക. മകരാസനത്തിലേക്ക് മടങ്ങിയ ശേഷം നിങ്ങളുടെ ശരീരത്തിന് വിശ്രമം നൽകണം. ഈ ആസനം നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും ആരോഗ്യം നൽകുവാൻ സഹായിക്കും. ഭുജംഗം എന്നാൽ സർപ്പം. ഈ ആസനം നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ശരീരത്തിന്റെ മുകൾ ഭാഗം സർപ്പം പത്തി വിളർത്തുന്നതിന് സമാനമായി തറയിൽ നിന്നുയരും. ഈ ആസനം ചെയ്യാൻ നിങ്ങൾ മകരാസനത്തിൽ ആരംഭിക്കണം. കാലുകൾ രണ്ടും വിടർത്തി തറയിൽ കമിഴ്ന്നു കിടക്കുന്നതാണ് ഈ ആസനം. തല നിങ്ങളുടെ കൈത്തലത്തിൽ വെച്ച് ശരീരം റിലാക്സ് ആക്കുക. ഇനി മകരാസനത്തിൽ നിന്ന് മാറി നിങ്ങളുടെ കാലുകൾ ചേർത്ത് വയ്ക്കുകയും കൈകൾ മുന്നിലേക്ക് നീട്ടിവയ്ക്കുകയും ചെയ്യണം. തല തറയിലേക്ക് കുനിക്കണം. ഇപ്പോൾ നിങ്ങളുടെ കൈപ്പത്തികൾ നെഞ്ചിനോട് ചേർത്ത് വെച്ച് നിങ്ങളുടെ കൈമുട്ടുയർത്തണം. ആഴത്തിൽ ശ്വാസമുള്ളിലേക്ക് എടുത്തുകൊണ്ട് നിങ്ങളുടെ താടി ഉയർത്തുകയും നാഭി വരെയുള്ള ശരീരഭാഗം തറയിൽ നിന്നുയർത്തുകയും ചെയ്യുക. നിങ്ങളുടെ കൈമുട്ട് നിങ്ങളുടെ ശരീരത്തിനോട് ചേർന്നിട്ടാണെന്നും നിങ്ങളുടെ അരക്കെട്ടിൽ വളരെയധികം മർദ്ദം അനുഭവപ്പെടാത്ത വിധം കാലുകൾ വലിഞ്ഞിരിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണം. സാധാരണ പോലെ ശ്വാസോച്ഛ്വാസം ചെയ്യുക. ഈ സ്ഥിതിയിൽ 15 മുതൽ 30 വരെ സെക്കൻഡ് തുടരുക. ഈ ആസനം പതിവായി ചെയ്യുന്നത് വിട്ടുമാറാത്ത മുതുകുവേദനയ്ക്ക് ആശ്വാസം നൽകും. ഭുജംഗാസനം വയറിലെ കൊഴുപ്പ് കുറയ്ക്കുകയും മലബന്ധത്തിന് ആശ്വാസം നൽകുകയും ചെയ്യും. ശ്വസനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കും ആശ്വാസം നൽകും ഈ ആസനം. ഹെർണിയയോ അൾസറോ ഉള്ളവരും ഗർഭിണികളും ഈ ആസനം ചെയ്യരുത്. നിങ്ങൾക്ക് ഈ അടുത്ത് വയറിൽ ശസ്ത്രക്രിയ നടത്തിയിട്ടുണ്ടെങ്കിൽ ചുരുങ്ങിയത് 3 മാസത്തേക്കെങ്കിലും ഈ ആസനം ഒഴിവാക്കണം.
ഈ സ്ഥിതിയിൽ 15 മുതൽ 30 വരെ സെക്കൻഡ് തുടരുക. സാവകാശം ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് നിങ്ങളുടെ ശരീരത്തിന്റെ മുകൾ ഭാഗം താഴേക്ക് കൊണ്ടുവരിക. കൈകൾ നിങ്ങളുടെ മുന്നിലേക്ക് നിവർത്തിയ ശേഷം വീണ്ടും മകരാസനത്തിലേക്ക് മടങ്ങി ശരീരം റിലാക്സ് ആക്കുക. മാനസിക പിരിമുറുക്കത്തിന് ആശ്വാസം നൽകാൻ വളരെ ഫലപ്രദമാണ് ഭുജംഗാസനം. ഈ ആസനം മുടങ്ങാതെ ചെയ്യുന്നത് നിങ്ങളുടെ ശരീരത്തിന്റെയും മനസ്സിന്റെയും ആരോഗ്യം മികച്ചതാക്കും.